നമസ്കാരം. ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ കാണുന്നൊരു പ്രതിഭാസമാണ് കേട്ടോ, മുസ്ലിം സംഘടനകളിൽ ചില മുസ്ലിം സംഘടനകൾ RSS കാർ വിളിച്ചു എന്നും പറഞ്ഞുകൊണ്ട് ഒരുപാട് ന്യായീകരണങ്ങളും വെച്ചുകൊണ്ട് എന്താണെന്നറിയില്ല, ഇന്നലെ വരെ ഇല്ലാത്ത ഒരു ഒരു സോഫ്റ്റ് കോർണർ, ഒരു മൃദു സമീപനം വെച്ചുകൊണ്ട് അവരുടെ പിന്നാലെ വാലാട്ടി നടക്കുന്നത് കാണുന്നുണ്ട്. ഒരു 4-5 മാസം മുമ്പ് മുജാഹിദുകാർ ഇവർക്ക് റെഡ് കാർപ്പറ്റ് വിരിച്ചു കൊണ്ടുവന്ന ചരിത്രം നമുക്ക് എല്ലാവർക്കും അറിയാം. അതിനെതിരെ ഒരുപാട് ആളുകൾ പ്രതികരിച്ച സംഭവം നമുക്ക് അറിയാം. ഞാനാണ് ആദ്യം പ്രതികരിച്ചത്. ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമി പോലുള്ള സംഘടനകൾ, വേറെയും പല സംഘടനകളെ പേര് എനിക്കറിയില്ല, ഇവരെല്ലാവരും ഇവരുടെ പുറയിലാണ്, RSSന്റെ പുറയിൽ. പക്ഷേ ന്യായീകരണങ്ങൾ കൊണ്ടുവരികയാണ്, ഏ ഞങ്ങൾ പോയിട്ടില്ല, RSS ആണ് ഞങ്ങളെ വിളിച്ചത്. അങ്ങനെ തന്നെയാണ്, കോഴി ഒരിക്കലും കുറുക്കൻ്റെ കൂട്ടിൽ പോയിട്ട് കുറുക്കൻ്റെ മാളത്തിൽ പോയിട്ട് തലയിടാറില്ല, കുറുക്കൻ കോഴിയുടെ മാളത്തിലേക്കേ വരാറുള്ളൂ. നിങ്ങളെ വിളിച്ചു കൊണ്ടുപോയി RSS കാരുടെ നിങ്ങൾ ചർച്ച ചെയ്തോളൂ. എനിക്ക് വളരെയധികം ഇഷ്ടമുള്ള, ബഹുമാനമുള്ള, സ്നേഹമുള്ള ഒരാളാണ് അലിയാർ ഖാസ്മി. ഞങ്ങൾ ഒരു തവണയെ കണ്ടിട്ടുള്ളൂ, പക്ഷെ ഒരുപാട് തവണ സംസാരിച്ചിട്ടുണ്ട്. കോട്ടയത്ത് വെച്ച് ഒരു തവണ കണ്ടു. എൻ്റെ പ്രസംഗം കഴിഞ്ഞ് അദ്ദേഹം വന്നു കഴിഞ്ഞ ഉടനെ അദ്ദേഹം പറഞ്ഞു, ഞാൻ കുറച്ച് വൈകി സ്വാമിയുടെ പ്രസംഗം, എനിക്ക് കേൾക്കാൻ പറ്റിയില്ല, പക്ഷെ ദിവസവും കേൾക്കുന്നുണ്ടല്ലോ എന്നാണ് പറഞ്ഞത്. ഇന്നും ആ ബഹുമാനമുണ്ട്, ഇന്നും ആ സ്നേഹമുണ്ട്, ഇന്നും ആ ആദരവുമുണ്ട്. ആ അതെല്ലാം വെച്ചുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ ചർച്ചയ്ക്ക് പോയിക്കോളൂ. അവർ വിളിച്ചിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ ചെന്നിട്ടോ ചർച്ച നല്ല കാര്യമാണ്. ഏതൊരു യുദ്ധവും ഞാൻ എപ്പോഴും പറയാറുണ്ട്, അങ്ങോട്ട് കടന്നു ചെല്ലുക, മനസ്സ് മനസ്സിലായിട്ട് കടന്നു ചെല്ലുക. പക്ഷേ RSS കാരോട് ചർച്ച ചെയ്യാനുള്ള സമയമായിട്ടില്ല. അല്ലെങ്കിൽ തന്നെ ആരാണ് RSS കാർ? ആരാണ് RSS കാർ? ഹിന്ദുക്കളോടാണ് ചർച്ചയെങ്കിൽ ശരിയാണ്. നിങ്ങൾ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ, ഞാൻ എപ്പോഴും എല്ലാ പ്രസംഗങ്ങളിലും പറയാറുണ്ട് കടന്നു ചെല്ലണം. കോഴിക്കോട് പ്രസംഗത്തിൽ ഞാൻ പറഞ്ഞു, അതിനുശേഷം ബഹുമാനപ്പെട്ട ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഇരിക്കുന്ന വേദിയിൽ വെച്ചിട്ട് പറഞ്ഞു, ഏതൊരു യുദ്ധവും ഇല്ലാതാകും, ഒരു പൂവും ഒരു പുഞ്ചിരിയും മതി. ഒരുപക്ഷെ കാരണവന്മാരായിട്ടുള്ള ആളുകൾക്ക് അതിന് സമയം ഉണ്ടാവില്ല, പക്ഷെ നിങ്ങൾ കൊച്ചുമക്കൾ, വളരുന്ന തലമുറ, ഒരു പൂവും പുഞ്ചിരിയും കയ്യിൽ വെക്കണം. പക്ഷെ അത് പറഞ്ഞത് RSS കാരോടല്ല. ഒരിക്കലും മൂർക്കമ്പാമ്പിന് പാല് കൊടുക്കാൻ പറഞ്ഞിട്ടില്ല. അത് പറഞ്ഞത് ഹിന്ദു സമൂഹത്തോട്, ക്രിസ്ത്യൻ സമൂഹത്തോട്, ക്രിസംഖ്യകളോടല്ല, ക്രിസ്ത്യൻ സമൂഹത്തോട്, മറ്റുള്ള സമൂഹങ്ങളോട്. ഞാനിപ്പോൾ ദുബായിലുള്ളത്, ഇവിടെയുള്ള ആളുകൾ ഒരു കാലഘട്ടത്തിൽ നമുക്കെല്ലാവർക്കും അറിയാം, ഇസ്ലാമിൻ്റെ ചരിത്രം അറിയുന്നവർക്കറിയാം, ജൂതന്മാരുമായിട്ട് ഒരിക്കൽ പോലും ഒത്തുചേർന്ന് പോകാൻ കഴിയാത്ത സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നൊരു കാലഘട്ടത്തിൽ. അവർ പോലും ഇപ്പോൾ UAE അവരുടെ സിനഗോഗ് പോലും ഉണ്ട്, ക്രിസ്ത്യൻ മുസ്ലിന്ദുക്കളുടെ അമ്പലങ്ങൾ പണിതുകൊണ്ടിരിക്കുന്നു. അമ്പലങ്ങൾ ഉദ്ഘാടനം ചെയ്ത അമ്പലങ്ങൾ വേറെ, പണിതുകൊണ്ടിരിക്കുന്ന അമ്പലങ്ങൾ വേറെ. എല്ലാവർക്കും സ്വാതന്ത്ര്യം, എല്ലാവർക്കും സ്നേഹം, എന്നിത്യാധികാരി എന്ന് വെച്ചിട്ട് RSS ൻ്റെ ഒരു ശാഖ പരസ്യമായിട്ട് തുടങ്ങാനോ അനുവദിക്കുന്നു തോന്നുന്നുണ്ടോ? UAE ഗവൺമെൻറ്റിനെ സമ്മതിക്കുന്നു തോന്നുന്നുണ്ടോ? അതെന്തോ ആകട്ടെ, നിങ്ങൾ ഇപ്പോൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഹിന്ദുക്കളോടല്ല കേട്ടോ. അതിന് ഹിന്ദുക്കൾക്ക് യാതൊരു പങ്കുമില്ല കേട്ടോ. ഹിന്ദുക്കൾ ഞങ്ങളൊക്കെയാണ്. ജീവൻ പോകുന്ന അവസാനത്ത് ശ്വാസം വിടുന്ന സമയം വരെ ഹിന്ദുത്വവാദികളുമായിട്ടൊരു ചർച്ചയോ, ഹിന്ദുത്വവാദികൾക്കും ഒരു പൂവ് പകരുന്നതോ അല്ലെങ്കിൽ ഒരു പുഞ്ചിരി പകരുന്നതോ ആയിട്ടൊരു ഒരു പ്രവണത അല്ലെങ്കിൽ പ്രവൃത്തി ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവില്ല. മഹാഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കളൊക്കെ കാര്യങ്ങൾ മനസ്സാക്കിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, ഇവിടുത്തെ പാവപ്പെട്ട ദളിതന്മാർ, നിങ്ങൾ കേരളത്തിലെ കാര്യം എടുത്തു നോക്കൂ, അത് ആ ഇന്ത്യയിൽ നടമാടുന്ന സംഘപരിവാർ പ്രവർത്തനത്തിൻ്റെ ഒരു ഭാഗമാണല്ലോ, അത് തന്നെയാണല്ലോ ഇതും, ഒരു വ്യത്യാസവുമില്ലല്ലോ. ഇവിടെ നോക്കുക, ഇവിടെയും BJP യുടെ പ്രവർത്തനം, സംഘപരിവാറിൻ്റെ പ്രവർത്തനത്തിൽ എത്ര ദളിതന്മാരുണ്ട്, അവരുടെ തലപ്പത്ത് എത്ര ദളിതന്മാരെ പിടിച്ച് കയറ്റി വയ്ക്കും. ആ ദളിതന്മാരെ മുഴുവൻ വഞ്ചിച്ചുകൊണ്ട് ബ്രാഹ്മണക്ഷത്രീയ വൈശ്യ എന്ന് പറയുന്ന ഒരു വിവാഹ പഴയ കാലഘട്ടത്തിലെ ചാതുർവർണ്ണ്യത്തിൻ്റെ കോർ പ്രോഗ്രാം എടുത്തുകൊണ്ട് അവരെ പ്രതി മറ്റുള്ളവരെ മുഴുവൻ മഹാഭൂരിപക്ഷം വരുന്ന ആളുകളെ പരിചര്യയ്ക്കുള്ള ഉപകരണങ്ങളാക്കി മാറ്റാനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആയതുകൊണ്ട് നിങ്ങളെ നെഞ്ചിൽ കുത്തുന്നത്,
നിങ്ങളെ സൂത്രത്തിൽ ആരും അറിയാതെ തലയിൽ മുണ്ടിട്ട് പോയി RSS-കാരുമായി ചർച്ച നടത്തിയത് പരസ്യമായി. അപ്പൊ നിങ്ങൾ പറയണു അതൊരു ചർച്ചയായിരുന്നു, കാര്യമറിയാതെ സ്വാമി സംസാരിക്കരുത്, കാര്യമറിയാതെ സ്വാമി സംസാരിക്കരുത്. എൻ്റെ സുഹൃത്തുക്കളെ, അലിയാർ ഖാസ്മി എന്ന സഹോദരനോട് പോലും പറയുക, ഞാനും 8-ാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട്, അത്യാവശ്യം താറ പാറ എന്നൊക്കെ എഴുതാൻ എനിക്കറിയാം. ആദ്യം എഴുതി പഠിക്കുന്നത് തറ എന്നാണല്ലോ, തറ എന്ന് പറയാനും തറ എന്ന് എഴുതാനും നന്നായിട്ടറിയാം. നിങ്ങൾ 10-ാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ടായിരിക്കും, അല്ല അപ്പുറം പഠിച്ചു. ഞാൻ 8-ാം ക്ലാസ് വരെ ഞാൻ പഠിച്ചിട്ടുണ്ട്. 8-ാം ക്ലാസ്സിൽ 2 പ്രാവശ്യം തോറ്റുമ്പോൾ പഠിപ്പ് നിർത്തിയ ആളാണ് ഞാൻ. അതിനുള്ള വിവരം അതൊക്കെ മതിയല്ലോ, അതിലപ്പുറമുള്ള വിവരം ഒന്നും വേണ്ടല്ലോ. ഇത്തരം കാര്യങ്ങൾ അറിയാൻ വേണ്ടി ചോറ് തിന്നാൽ മതി, വിസർജനം തിന്നാതിരുന്നാൽ മതി. വിസർജനം തിന്നുന്ന സമയത്ത് ചിലപ്പോൾ ഇത്തരം ബുദ്ധി ഉണ്ടായെന്ന് വരില്ല, അത് നായ്ക്കൾക്കല്ലേ. മനുഷ്യന്മാർക്ക്, ചോറ് തിന്നുന്ന മനുഷ്യന്മാർക്ക് അത്യാവശ്യം 8-ാം ക്ലാസ് വരെ പഠിച്ചാൽ എഴുതാനും വായിക്കാനുള്ള ശേഷിയുണ്ട്, അവർക്ക് കാര്യം മനസ്സാക്കാൻ പറ്റും. നിങ്ങൾ വഞ്ചിക്കുന്ന മഹാഭൂരിപക്ഷം വരുന്ന യഥാർത്ഥ ഹിന്ദുക്കളെയാണ് നിങ്ങൾ വഞ്ചിക്കുന്നത്. നിങ്ങൾ ചർച്ച ചെയ്യാൻ പോകുന്ന ഹിന്ദുക്കളോടല്ല, ഹിന്ദുമതവുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത ആളുകളാണ് നിങ്ങൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. പക്ഷേ നിങ്ങൾ മറ്റുള്ളവരോട് പറയുന്നത് എന്താ, ഇത് മുസ്ലിങ്ങളും ഹിന്ദുക്കളും തമ്മിലുള്ള സ്പർദ്ധ ഇല്ലാതാക്കണമെന്ന്. എൻ്റെ സുഹൃത്തെ, എൻ്റെ സഹോദര അലിയാർ ഖാസ്മി അടക്കമുള്ള ആൾക്കാരോടാണ് ഞാനീ പറയുന്നത്. ഇവിടെ ഹിന്ദുവും മുസൽമാനും തമ്മിൽ യാതൊരു പ്രശ്നവുമില്ല, തെരുവിലെ ഹിന്ദുവിനും തെരുവിലെ മുസ്ലിമിനും യാതൊരു പ്രശ്നവുമില്ല, അപ്പുറത്തുള്ള അമ്മിനിയമ്മയ്ക്കും ഇപ്പുറത്തുള്ള ഖദീജമ്മയ്ക്കും യാതൊരു പ്രശ്നവുമില്ല. എനിക്ക് എത്രയോ സുഹൃത്തുക്കളുണ്ട്, ഇപ്പോൾ ഇവിടെ UAE-യിൽ എല്ലാവരും പറയും ഞങ്ങൾ ഒരേ റൂമിൽ മുസ്ലിങ്ങളുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, ഇവിടെ ഹിന്ദുക്കളുണ്ട്. ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും തമ്മിൽ പ്രശ്നമില്ല, പക്ഷേ അതിനകത്ത് തന്നെ ചില തുരപ്പൻ പണി കാണിക്കുന്ന ചില ആൾക്കാരുണ്ട്. ഹിന്ദു മാത്രമേ പാടുള്ളൂ എന്ന് പറയുന്ന RSS-കാർ, ക്രിസ്ത്യാനികൾ മാത്രമേ പാടുള്ളൂ, അത് മാത്രമാണ് ലോകത്തിൽ നമ്പർ 1 എന്ന് പറയുന്ന ക്രിസംഗികൾ, അതുപോലെ മറ്റുള്ള വംശജരും, ഇവരാണ് ഇവിടെ എല്ലാ പ്രശ്നവും ഉണ്ടാക്കുന്നത്. അവർ തമ്മിലുള്ള ചർച്ച ഒരിക്കൽ പോലും ഒരു മതത്തിൻ്റെ കൂടിവാഴ്ചയ്ക്ക് ഉതകുന്നൊരു കാര്യമല്ല തന്നെ. ഇപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് മതത്തിൻ്റെ പേരിൽ, മതത്തിന് വേണ്ടി എന്നും പറഞ്ഞിട്ട് മതത്തിന് എതിരായിട്ടുള്ള ആളുകൾ അവരോട് ചർച്ച ചെയ്യാൻ പോവാണ്. നിങ്ങൾ ഇന്ത്യയിൽ നിന്ന് 85% ഹിന്ദുക്കളുണ്ട്, അതിൽ 5-10% പോലും ഈ പറഞ്ഞ ഹിന്ദുത്വവാദികളില്ല. ഉള്ളവർ തന്നെ പലരും പല സാഹചര്യത്തിൽ, ഞാൻ ഹിന്ദു BJP-ക്ക് വോട്ട് കുത്താൻ പോകുന്ന ആളുകളെ നമ്മൾ ഒരർത്ഥത്തിൽ അതിൻ്റെ മേൽപ്പാടാതാണ്, അങ്ങനെയാണ് നമ്മളെ കാണുന്ന കാഴ്ച. അത് വെച്ച് നമ്മൾ നോക്കിയിട്ട് ഹിന്ദുത്വവാദികൾ എന്ന് പറഞ്ഞ BJP-ക്കാരെയാണ്. ആ BJP-ക്കാരിൽ തന്നെ വോട്ട് കുത്താൻ പോകുന്ന ആളുകൾ പലരും പല സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് കൂടിയാണ് പോകുന്നത്. ഒരു മഠത്തിലുള്ള ആളുകളും, രാമകൃഷ്ണ മിഷൻ ആകട്ടെ, ചിന്മയാമിഷൻ ആകട്ടെ, അതല്ലെങ്കിൽ ശങ്കരാചാര്യ മഠങ്ങളാകട്ടെ, അതല്ലെങ്കിൽ മഹാമണ്ഡലേശ്വരന്മാരാകട്ടെ, കൈലാസാശ്രമമാകട്ടെ, ഹയർ കൈലാസാശ്രമമാകട്ടെ, അല്ലെങ്കിൽ മറ്റേ സാധനാ സദനാകട്ടെ, അതല്ലെങ്കിൽ മറ്റേ ഇവിടെ ശിവാനന്ദാശ്രമമാകട്ടെ, ഇവരാരും ഇത്തരം ആളുകളോട് ചർച്ചയ്ക്ക് പോകാറില്ല. അവിടേക്ക് ആൾക്കാർ കയറി വരാറുണ്ടായിരിക്കും, പക്ഷെ അവരുടെ മുമ്പിൽ കാവ്യം എടുത്ത് ചെല്ലാൻ ഭയപ്പെടുന്നവരാണ് ഈ പറയുന്ന സംഘികൾ. നല്ല സന്യാസിമാരുടെ മുമ്പിൽ കാവ്യം എടുത്ത് വന്ന് കഴിഞ്ഞാൽ അവർ പറയും എവിടെ നാടോ സന്യാസം കിട്ടിയെന്ന് ചോദിക്കും. അതുകൊണ്ട് അവരുടെ മുമ്പിൽ കാവ്യം എടുത്തു പോലും ചെല്ലാൻ പറ്റില്ല. അത് ഒരു തെറ്റായിട്ടുള്ള പ്രവണതയാണത്, അത് കള്ളത്തരമാണ്, വേഷം മാറലാണത്, വ്യാജന്മാരായിട്ട് ചമയുകയാണ്. എന്തിൻ്റെ പേരിൽ ഇവിടെ കാവ്യം എടുക്കാനുള്ള അവകാശം അങ്ങനെ തന്നെ പറയട്ടെ, കാവ്യം എടുക്കാനുള്ള അവകാശം സന്യാസിമാർക്ക് മാത്രമാണ് ഉള്ളത് എന്നുള്ളത്. അത് വേറെ ഒരു നിറത്തിൻ്റെ പേരിലല്ല പറയുന്നത്, കാവ്യം എടുക്കുക കഴിഞ്ഞാൽ കാവ്യം നിറമെടുക്കുക എന്നുള്ളതിൻ്റെ പേരിലല്ല പറയുന്നത്. ബേഷറം സിനിമ വന്നു, അല്ല 10-ാം സിനിമ വന്നു, അതിൽ ദീപിക പാദുക്കോൺ കാവ്യം ഉടുത്തവൻ എന്നല്ല പറയുന്നത്, കാവ്യ നിറത്തിലുള്ളൊരു വസ്ത്രം ധരിച്ചു. പക്ഷെ ഇവിടെ അതല്ല ചെയ്യുന്നത്, കാവ്യയുടെ മഹത്വം മനസ്സിലാക്കിയിട്ട് ആ കാവ്യം ഉടുത്തിട്ട് കാവ്യയുടെ പേരിൽ ജനങ്ങളെ വഞ്ചിക്കുക. രാവണൻ ചെയ്തതാണത് പണ്ട്. രാവണൻ കാവ്യം എടുത്ത് സന്യാസരൂപത്തിൽ വന്നിട്ടാണ് സീതയെ കട്ടുകൊണ്ടുപോകാൻ ശ്രമിച്ചത്. അതുപോലെ തന്നെ അർജുനൻ കാവ്യവസ്ത്രം എടുത്തിട്ടാണ് സുഭദ്രയെ കട്ടുകൊണ്ടുവരാൻ വേണ്ടിയിട്ട് ബലരാമനെ പറ്റിക്കാൻ വേണ്ടി പോയത്. ഈ രീതിയിൽ കാവ്യം എടുത്ത് ജനങ്ങളെ പറ്റിക്കാൻ, അതിൻ്റെ ഒരു വലിയൊരു പ്രൊജക്ഷനാണ് നമ്മളുടെ മറ്റേ വെള്ളായണിയിൽ നടന്നത്. കാവ്യം എടുത്തുകൊണ്ട് കാവ്യയിൽ മുക്കിക്കൊണ്ട് ഒരു ഗ്രാമത്തെ മുഴുവൻ കാവ്യയിൽ മുക്കിക്കൊണ്ട് ഇനി ഒരു കാത്തിരിക്കുകയാണ്. ഇതിൻ്റെ ടെസ്റ്റിംഗ് കഴിഞ്ഞു, ഇനി എൻ്റെ റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അടുത്ത ഇലക്ഷൻ വരുമ്പോൾ വെള്ളായണിയിൽ നിന്ന് എത്ര വോട്ട് കിട്ടും, അവിടെ ഹിന്ദുമതവുമായിട്ട് ഒരു ബന്ധവുമില്ല, സനാതനധർമ്മവുമായിട്ട് ഒരു ബന്ധവുമില്ല, ഗീതയുമായിട്ട് ഒരു ബന്ധവുമില്ല. വെള്ളായണിയിൽ 1-2 സുഹൃത്തുക്കൾ എന്നെ വിളിച്ചു തിരുവനന്തപുരത്ത് നിന്ന്, വെള്ളായണി എന്നല്ല തിരുവനന്തപുരത്ത് നിന്ന്, സ്വാമി ഇങ്ങനെ പറയരുത്. ഞാനോട് പറഞ്ഞു നിങ്ങൾ ഹിന്ദു ആണോ, അതെ.
ഒരു അഞ്ച് ഉപനിഷത്തിൻ്റെ പേര് പറയാൻ പറ്റുമോ? ആ അതൊന്നും ഞങ്ങൾക്ക് അറിയില്ല സ്വാമി. ഒരു രണ്ട് ഗീതാശ്ലോകം ചൊല്ലാൻ പറ്റുമോ? ആ അതൊന്നും ഞങ്ങൾക്ക് അറിയില്ല സ്വാമി. അത് ശരി. അപ്പോൾ ബി ജെ പി കാരായിക്കഴിഞ്ഞാൽ ഹിന്ദുക്കളായി, ബി ജെ പി കാരല്ലെങ്കിൽ ഹിന്ദുക്കളല്ല. ഈ ഒരു പ്രവണത അല്ലെങ്കിൽ ഒരു ചിന്താഗതി, ഈ ഒരു ബോധം വളർത്തിയെടുക്കാനാണ് ഇവിടെ RSS-കാർ ശ്രമിക്കുന്നത്. ആ ബോധത്തിൽ വീണു പോകുന്നവർ, ഹിന്ദുക്കൾ പലരും വീണു പോയിട്ടുണ്ട്. പക്ഷേ അലിയാർ ഖാസ്മിയെ പോലെയുള്ള പണ്ഡിതനായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഉയരത്തിനും തടിക്കും അനുസരിച്ചുള്ള ബുദ്ധിയും അദ്ദേഹത്തിനുണ്ടെന്നാണ് ഇതുവരെ ഞാൻ കരുതിയിരുന്നത്. ഇപ്പോഴും അങ്ങനെ ഞാൻ കരുതുന്നത് കേട്ടോ. അദ്ദേഹത്തിലേക്കും ഈ ബോധം കയറ്റിവിടാൻ ഇവിടുത്തെ RSS-കാർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ വിജയിച്ചിരിക്കുകയാണ്. അവരിവിടുത്തെ മുസ്ലിങ്ങളെ അവരുടെ മനസ്സിന് ഇളക്കമുണ്ടാക്കിയിരിക്കുകയാണ്. കാരണം ഒരു കൂട്ടം ആൾക്കാർ അങ്ങോട്ട് പോകുമ്പോൾ മറ്റുള്ള കൂട്ടം ആൾക്കാർ ഇനി ഞങ്ങൾ എന്ത് ചെയ്യണം? ഞങ്ങൾ അവരോടൊപ്പം കൂടണോ അവരോടൊപ്പം കൂടാതിരിക്കണോ? അവരോടൊപ്പം കൂടണോ അവരോടൊപ്പം കൂടാതിരിക്കുന്നോ എന്ന രീതിയിലൊരു മനഃശാഞ്ചല്യം മറ്റുള്ളവർക്കും ഉണ്ടാക്കി കൊടുത്തിരിക്കുകയാണ് ഇവർ. എന്നപ്പോൾ ഇവിടെ കുഞ്ഞാലിക്കുട്ടിയോ അല്ലെങ്കിൽ പാണക്കാട് തങ്ങന്മാർ പോലും കാര്യങ്ങൾ പറയേണ്ടത് ശരിയല്ല, സാഹചര്യം അനുരൂപമായിട്ടില്ല എന്ന് പറയുമ്പോൾ കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞത് അതിനുള്ള സമയമായിട്ടില്ല എന്നാണ് പറഞ്ഞത്. സമയമാകുമ്പോൾ ഞങ്ങളും വരും എന്നൊരു അങ്ങനൊരു വിചാരം മന്ത്രധാരിയായിട്ട് കെടുക്കുന്നുണ്ടെന്നല്ലേ കരുതേണ്ടത്. പക്ഷേ ഞാൻ ചിലപ്പോൾ എഴുതാപ്പുറം വായിക്കുകയായിരിക്കും. അതുകൊണ്ട് കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ കുറിച്ചോ പാണക്കാട് തങ്ങന്മാരെക്കുറിച്ചോ ജിഫ്രി മുത്തുക്കോയ തങ്ങളെ അവരെ അബൂബക്കർ സാഹിബിനെ കുറിച്ച് ഒന്നും ഉസ്താദ് അബൂബക്കറിനെ കുറിച്ച് ഒന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഞാൻ ഭയപ്പെടുന്നുണ്ട് ഇന്നല്ലെങ്കിൽ നാളെ അവരും ഇന്നല്ലെങ്കിൽ നാളെ ആ കൂട്ടം ആളുകളും ഈ രീതിയിൽ RSS-നെ ഹിന്ദുത്വവാദം എന്താണെന്ന് നിങ്ങൾ പഠിക്കണം, നിങ്ങൾക്കറിയില്ല. 1937 അതിൻ്റെ വലിയ പ്രഖ്യാപനം നടന്നതാണ്. ആ പ്രഖ്യാപനത്തിൽ VDS അവർക്ക് കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഹിന്ദുവിൻ്റെ ആചാരം, ഹിന്ദുവിൻ്റെ അനുഷ്ഠാനം, ഹിന്ദുവിൻ്റെ സമുദായത്തിൻ്റെ മറ്റുള്ള ചടങ്ങുകൾ, അത് തന്നെയാണ് ഇന്ത്യൻ രാഷ്ട്രത്തിൻ്റെ ചടങ്ങുകളെന്ന്. അതുപോലെ തന്നെ അവരുടെ ഏകീകരണം, അവരുടെ സ്വാതന്ത്ര്യം, ഹിന്ദുക്കളുടെ ഏകീകരണം, ഹിന്ദുക്കളുടെ സ്വാതന്ത്ര്യം, അതാണ് രാഷ്ട്രത്തിൻ്റെ സ്വാതന്ത്ര്യം, രാഷ്ട്രത്തിൻ്റെ ഏകീകരണം എന്നും പറയേണ്ടത്. മൂന്നാമത്, ഇത് ഹിന്ദുക്കളുടെ നാടാണ്, എന്നാൽ ഹിന്ദുക്കളുടെ നാടായത് അതെന്തോ ആവട്ടെ, VD സവർക്കർ പറയുന്നു ഇത് ഹിന്ദുക്കളുടെ നാടാണ്, അതുകൊണ്ട് ഹിന്ദുക്കളാണ് ഭരിക്കേണ്ടത്, ഹിന്ദുക്കളാണ് ഈ നാടിൻ്റെ യജമാനന്മാർ, ഹിന്ദുക്കളാണ് ഒരു വീടിൻ്റെ കാരണവർ, ആ വീടിൻ്റെ യജമാനാകുന്ന എപ്രകാരം അതുപോലെ തന്നെ ഈ ഹിന്ദുക്കളാണ് ഈ നാടിൻ്റെ യജമാനന്മാർ, ഹിന്ദു എന്നുള്ള വാക്ക് ഉപയോഗിച്ചത്. ഈ പറയുന്ന ആ പ്രവണതയാണ് ഹിന്ദുത്വം എന്ന് പറയുന്നത്. അതിന് ഹിന്ദുമതമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഹിന്ദുമതം പ്രമാണമനുസരിച്ച് ജീവിക്കുന്നവരുടെ മതമാണ്. അത് കൂട്ടുചേർന്ന് സംഘടന ഉണ്ടാക്കുന്നവരുടെയോ കൊടി നാട്ടുന്നതിൻ്റെയോ പുറത്തുപോയിട്ട് കായിക്കോയി എന്ന് പറഞ്ഞ് ജയ് വിളിക്കുന്നവരുടെയോ അല്ലെങ്കിൽ കാവി കൊടി പിടിക്കുന്നവരുടെയോ അല്ലെങ്കിൽ കാവി വസ്ത്രം ബ്ലൗസും ഇതെല്ലാം ഉറ്റുന്ന ജാഥ നടത്തുന്നവരുടേത് അല്ല. പക്ഷെ ഇപ്പം നിങ്ങൾ നടക്കുന്നത് ഈ മുസ്ലിമിലെ ചില സംഘടനകൾ, ജമാഅത്ത് ഇസ്ലാമി, അതുപോലെ തന്നെ വേറെ എന്തൊക്കെയോ പേരിൽ പറഞ്ഞ എനിക്ക് ഓർമ്മയില്ല, അവരെല്ലാവരും പോകുന്ന വഴി തെറ്റാണ്. ഈ സ്വാമിക്ക് എന്ത് വിവരമുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ സമ്മതിച്ചാൽ ഒരു വിവരമില്ല, 8-ാം ക്ലാസ്സിൻ്റെ വിവരമേ എനിക്കുള്ളൂ. ഒരു സാധാരണ എന്തായാലും ഒരു അങ്ങാടി അപ്പു, അത്രമാത്രം എനിക്ക് എന്നെ കുറിച്ച് പറയാനുള്ളൂ. അപ്പം എനിക്ക് അതിനുള്ള വിവരവുമില്ല. പക്ഷേ ഉള്ള വിവരം വെച്ച് പറയുകയാണ്, നിങ്ങളുടെ വഴി തെറ്റാണ്, നിങ്ങൾ പോകുന്ന വഴി തെറ്റാണ്, നിങ്ങൾ അപകടത്തിലേക്കാണ് പോകുന്നത്, നിങ്ങൾ തലയിട്ട് കൊടുക്കുകയാണ്, സ്വന്തം കാല് നിങ്ങൾ സ്വയമായിട്ട് വെട്ടിക്കളയുകയാണ്. അതിലെ ചോര കുടിച്ചുകൊണ്ട് നിങ്ങൾ പറയുകയാണ്, ചോരയ്ക്കെന്ത് മധുരമെന്ന് നിങ്ങൾ പറയുകയാണ്. സ്വസമുദായത്തിൻ്റെ കാലൊടിച്ചുകൊണ്ട്, സ്വസമുദായത്തെ തകർത്തുകൊണ്ടാണ് നിങ്ങൾ ആ സമുദായത്തിന് നിത്യനിതാന്ത ശത്രുക്കളായിട്ടുള്ള ആ ചന്ദ്രതാരകം ശത്രുക്കളായിട്ട് വാഴാൻ ഇഷ്ടപ്പെടുന്ന ഹിന്ദുത്വവാദികളുടെ ഇടയിൽ കൊണ്ട് തലവെച്ച് കൊടുക്കുന്നത്, അവരുടെ മുമ്പിൽ ഒരു മൃദുത്വ സമീപനം നിങ്ങൾ വെച്ച് പുലർത്തുന്നത്, അവരുമായിട്ട് ചർച്ച നടത്തുന്നത്. ആ ചർച്ചയിൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, 80-20 എന്നൊരു സങ്കല്പമുണ്ട്. ആ സങ്കല്പം ഉണ്ടാക്കിയത് VD സവർക്കറാണ് കൊണ്ടു നടക്കുന്നത്. ഇപ്പം മോഡിയും അമിത്ഷായും അതുപോലെ യോഗി ആദിത്യനാഥും ഒക്കെയാണ് അത് കൊണ്ടു നടക്കുന്നത്. ആ 80-20, ഞാനൊരു ട്രോയ് സിനിമ കാണുന്നുണ്ട്, അതിൽ അഖിലസ് പറയുന്നുണ്ട്, തൻ്റെ ശത്രുവിനോട് പറയുന്നുണ്ട്, നമുക്ക് തമ്മിൽ സന്ധിയാകാമെന്ന് ശത്രു പറഞ്ഞ സമയത്ത് പറയുന്നുണ്ട്, കുറുക്കന്മാർ സിംഹവുമായിട്ട് സിംഹങ്ങൾ കുറുക്കന്മാരുമായിട്ട് സന്ധി കൂടാറില്ല എന്ന്. അതുപോലെ 80% വരുന്ന ഹിന്ദുക്കൾ എന്ന് അവർ പറയുന്നത്,
അറസ്റ്റുകാർ പറയുന്നത്. ആ 80% വരുന്ന ഹിന്ദുക്കളുടെ മുഴുവൻ എല്ലാ സംരക്ഷണയും അതിൻ്റെ എല്ലാ വിധത്തിലുള്ള കാര്യങ്ങളും കരാറെടുത്ത് വെച്ചു എന്ന് സ്വയം പ്രഖ്യാപിച്ചിട്ടുള്ള RSS കാർ ഒരിക്കലും 20% വരുന്ന ഇതര മതത്തിലെ മുസ്ലിം സംഘടനയുടെ ചില വിഭാഗങ്ങളുമായിട്ട് സന്ധിക്ക് പുറപ്പെടില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അവർ നിങ്ങളെ ചതിക്കുകയാണ്, അതിലുപരി നിങ്ങൾ നിങ്ങളെ ചതിക്കുകയാണ്, നിങ്ങളുടെ സമൂഹത്തെ ചതിക്കുകയാണ്, മഹത്തായിട്ടുള്ള ഇസ്ലാം പാരമ്പര്യത്തെ നിങ്ങൾ ചതിക്കുകയാണ്. എന്തിനറേ ഹുദൈബിയ സന്ധിയുടെ കാര്യം പോലും എന്നെ പറഞ്ഞ് ബോധിപ്പിക്കാൻ ശ്രമിക്കുന്ന മുസ്ലിങ്ങൾ ഇതിനകത്ത് പെട്ടിട്ടുണ്ട്. അവർ കളിക്കുന്ന രാഷ്ട്രീയമാണ്. മുഹമ്മദ് നബി തിരുമേനി കളിച്ചത് രാഷ്ട്രീയമല്ല. അത് അദ്ദേഹത്തിന് ഇവിടെ വിശദീകരിക്കാൻ സമയമില്ല. അദ്ദേഹം ഒരു കാര്യം മനസ്സിലാക്കിയിരുന്നു, ഈ ലോകം മുഴുവൻ സ്വന്തമാക്കിയാലും ഈ ലോകം മുഴുവൻ ഇസ്ലാം രാഷ്ട്രമായാലും മക്ക കൈവിട്ടുപോയാൽ അത് പരാജയമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് മക്കയുടെ കാര്യത്തിൽ അദ്ദേഹം ഹുദൈബിയ സന്ധിയിൽ ഏർപ്പെട്ടത്. അതുമായിട്ട് താരതമ്യം ചെയ്യരുത് കേട്ടോ. എൻ്റെ മുമ്പിൽ വന്നിട്ട് നിങ്ങൾ ഇപ്പുറത്ത് സ്വാമിക്ക് വിവരമില്ല, സ്വാമി കാര്യമറിയാതെ സംസാരിക്കുന്നു എന്നുള്ള വർത്തമാനം എന്നോട് പറയരുത്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തെറി പറയാൻ തോന്നും. പക്ഷേ പരസ്യമായിട്ട് തെറി പറയാൻ പാടില്ലെന്ന് എൻ്റെ സുഹൃത്തുക്കൾക്ക് ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ്. പക്ഷേ തെറിക്ക് പകരം ഞാൻ നമ്പർ 2, നമ്പർ 3, നമ്പർ 4, നമ്പർ 5 എന്ന് പറയും. 5 തരം തെറികൾ എനിക്കറിയുക. അപ്പോൾ ഞാൻ പറയും, എടാ നമ്പർ 1 എന്ന് പറഞ്ഞാൽ ഓർത്തുക, തെറിയാണെന്ന് മനസ്സിലാക്കിക്കൂടാ. അതെന്നെക്കൊണ്ട് വിളിപ്പിക്കരുത്. മുസ്ലിം സമുദായം, ആ സമുദായത്തിൽ അത്യാവശ്യം വിവരമുള്ള യുവാക്കളടക്കമുള്ള ആൾക്കാർ പറയണം, ഈ പോക്ക് ശരിയല്ലെന്ന് പറയണം, ഈ പോക്ക് ശരിയല്ലെന്ന് പറയണം. അല്ലെങ്കിൽ പരസ്യമായിട്ട് ഇവർ ചോദിക്കട്ടെ, ബാബറി മസ്ജിദ് പൊളിച്ചത് തെറ്റാണ് എന്ന് ഞങ്ങൾ ചോദിക്കും, അല്ലെങ്കിൽ ചോദിച്ചിട്ടുണ്ടെന്ന് ഇവർ തെളിവ് സഹിതം ഇവിടെയുള്ള മുസ്ലിങ്ങളെ ബോധ്യപ്പെടുത്തട്ടെ. അതുപോലെ തന്നെ വിചാരധാരയിൽ എഴുതി വെച്ച കാര്യങ്ങൾ പിൻവലിക്കണമെന്ന് ഞങ്ങൾ അവരോട് പറഞ്ഞിട്ടുണ്ട് എന്ന് തെളിവ് സഹിതം ഇവിടുത്തെ പുതിയ തലമുറയെ അവരെ ബോധിപ്പിക്കട്ടെ. എന്നിട്ടാകട്ടെ നിങ്ങളുടെ ഈ ചർച്ചാ പരമ്പര. നമസ്കാരം.